ഹലോ ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ കുറഞ്ഞോ? ഇവിടെ അതേ രാവിലെ ഞാൻ എണീറ്റപ്പം നല്ല മഴയാണ് കേട്ടോ. രാവിലെ നല്ല ഒരു 10 മണി വരെയൊക്കെ നല്ല മഴയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ ഒന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ഇന്ന് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. കുഞ്ഞു വ്ളോഗെന്ന് പറയാൻ കാരണം ഉണ്ടെന്ന് ഫുൾ ഡേ എം ലൈഫൊക്കെ എടുക്കാമെന്നൊക്കെ ഓർത്തിരുന്നതാണ്. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റിയില്ല. കുറച്ച് വിരുന്നുകാരൊക്കെ വന്നു. അപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ വിരുന്നുകാർ വരുമ്പം അവർക്കൊന്നും വീഡിയോ വരാൻ അത്ര താല്പര്യമൊന്നും ഉണ്ടാവുകയല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലത്തെ ഷൂട്ട് കുറച്ച് ഭാഗമാണ് ഇന്നത്തെ വ്ളോഗ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വിറകിതാ ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. നമുക്ക് ഇങ്ങനെ വിറക് മാറ്റിയൊക്കെ എന്നോട് നമ്മുടെ ഒരു ടീച്ചർ വീഡിയോ കാണുന്നുണ്ട്. ടീച്ചർ എനിക്ക് പേഴ്സണൽ മെസ്സേജൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു, ശ്രുതി കനലുണ്ടോ, അടിയിലൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ എല്ലാവരും സ്നേഹത്തിന് ഒരുപാട് നന്ദി. അപ്പോൾ ഞാൻ ഇങ്ങനെ വിറക് വെക്കുന്നുണ്ടെങ്കിലും വൈകിട്ട് നേരങ്ങളിൽ ഇങ്ങനെ വെക്കാറില്ല. വൈകിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ കുക്കിംഗ് ഉള്ളൂ എനിക്ക്. നമ്മൾ വൈകിട്ട് അങ്ങനെ ചോറ് വെക്കലോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ നമ്മൾ കുക്കിംഗ് കഴിയുമ്പോഴാണ് വെക്കണേ. അപ്പോൾ അത് ഒരുപാടൊക്കെ ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്യണത്. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ, നമ്മൾ കുറേയൊക്കെ ഒരു മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും എന്താ പറയണേ, ഇങ്ങനെ നമ്മളെ എത്രയോ നമ്മളോട് അത്ര ഇഷ്ടം ഉണ്ടായിട്ടല്ലേ അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞ്. അപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പം രാവിലെ എണീറ്റു. ഇന്നേ കഴിഞ്ഞ ദിവസം ഞാനൊരു ബാഗ് കാണിച്ചില്ലായിരുന്നോ? ആ ബാഗിനകത്തുനിന്ന് കുറേ പേപ്പർ, ആ ബാഗ് നിറയെ പേപ്പറായിരുന്നു കേട്ടോ. ആ പേപ്പർ ഫുള്ളതേ നമ്മുടെ ഇതിൻ്റെ അടിയിൽ ഇഷ്ടം പോലെയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് കത്തിക്കാനുള്ള പേപ്പർ ഒറ്റ ബാഗിനകത്ത് നിന്ന് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ പേപ്പർ അവരതിനകത്ത് തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ ബാഗല്ലേ, അപ്പോൾ ഒരുപാട് പേപ്പർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പേപ്പർ ഉള്ള കാരണം തീ കത്തിക്കാൻ എളുപ്പമുണ്ടായിരുന്നു. വേറെ ന്യൂസ് പേപ്പർ ഒന്നും എടുത്ത് കളയേണ്ട വന്നില്ല. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ വിറകിൻ്റെ അടിയിലേക്ക് കയറ്റി വെച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകാമല്ലേ. ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ശനിയാഴ്ചത്തെ വ്ളോഗാണ്. ശനിയാഴ്ച രാവിലെ എണീറ്റു. രാവിലെ എണീറ്റിട്ട് ചപ്പാത്തി അതുപോലെ തന്നെ ഇതുമാണ് സാമ്പാറുമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്നത്തെ സാമ്പാറിന് പ്രത്യേകത ഉണ്ടെന്നു അറിയുമോ? പരിപ്പില്ല, പിന്നെ സാമ്പാർ കൂടി ഇല്ല. ഇത് രണ്ടും ഇല്ലാത്ത സാമ്പാർ എങ്ങനെയാണ് ഞാൻ വെക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് സാമ്പാർ പൊടി, സാധാരണ സാമ്പാർ പൊടിയാണ് കൂടുതലായിട്ട് ഇവിടെ വെച്ചിട്ട് ഉണ്ടാക്കുക. അതില്ലെങ്കിൽ മല്ലിപ്പൊടി. ഇന്ന് ഞാൻ വേറെ രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. ഈ രീതി എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ എൻ്റെ രീതി ഒന്ന് കാണിച്ചു തരാം. പിന്നെ ചപ്പാത്തിയാണ്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് പച്ചരി വാങ്ങണില്ലാത്ത കാരണം ഈ ഗോതമ്പ് പൊടി ആയിരുന്നു മിക്കവാറും ഇപ്പോൾ ചപ്പാത്തി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തി കഴിച്ച് 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 ഇപ്പം എന്താ പറയണേ, ഇവിടെ പിള്ളേർക്ക് തന്നെ അതൊരു ഇഷ്ടക്കുറവായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുന്നോട്ട് പറയുകയും ചെയ്തു, ഇച്ചിരി പച്ചരി വഞ്ചിച്ച് അപ്പവും ഇഡ്ഡലിയും ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ എന്ന്. ചപ്പാത്തി, ഇടിയപ്പം, ചപ്പാത്തി, ഇടിയപ്പം, അതിലാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് അങ്ങനെ പോണത്. പിന്നെ കുറച്ച് ദിവസം ആ പുട്ടുണ്ടാക്കി, അതുണ്ടാക്കി. അപ്പോൾ അതൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു അപ്പമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുഖമില്ല കേട്ടോ. സത്യം പറയാം, ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിനേക്കാളും ഒരു ഡിന്നറിനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാനേ ആദ്യം തന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്ത് വെക്കട്ടെ കേട്ടെ. ഇവിടെ മക്കൾക്കൊക്കെ പച്ചക്കറി എന്നാ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അച്ചക്കൂട്ടം ചേർന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ ഉണ്ടെങ്കിൽ അവർക്ക് വേറെ ചോറിന് വേറെ കറിയൊന്നും വേണ്ട. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം മിക്കവാറും ഇവിടെ സാമ്പാർ ഉണ്ടാക്കുന്നതിന് മെയിൻ കാര്യം അത് തന്നെയാണ്. അല്ലെങ്കിൽ വേറെ കറി നമ്മൾ അന്വേഷിച്ച് പോകേണ്ടി വരുമല്ലോ. ഇപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല, ഡയറക്റ്റ് അത് തന്നെ കറി ചോറിന് എടുക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ പച്ചക്കറി വെക്കണ ഇങ്ങനെയാണ് കേട്ടോ. ഓരോ ടിന്നിനകത്ത് ടിന്നിനകത്ത് ആക്കി വയ്ക്കും. അപ്പോൾ നന്നായിട്ട് അത് ഒത്തിരി നാൾ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഈ ചീമിക്കൂടിനകത്ത് വെക്കുമ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഞാൻ ഉണ്ടല്ലോ എല്ലാവരോടും ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ്, ഈ പൊട്ടറ്റോ മുളയ്ക്കാണ്ടിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഞാനിപ്പോൾ ലാസ്റ്റ് ടിപ്പെന്നുള്ള രീതിയിൽ ഞാൻ ചെയ്ത് നോക്കിയ ഒരു ടിപ്പാണ്, സക്സസ് ആവുകയാണെങ്കിൽ പറയാം. വേറെ ഒന്നുമല്ല, നമ്മുടെ ടിഷ്യൂ പേപ്പറിനകത്ത് പൊതിഞ്ഞിട്ട് ടിന്നിനകത്ത് വെച്ചേക്കാണ് കേട്ടോ. എന്താ വെച്ചാൽ എങ്ങനെയൊക്കെ നമ്മൾ പൊട്ടറ്റോ സൂക്ഷിച്ചാലും ഞാൻ ആദ്യമൊക്കെ ഷിമ്മിക്കൂടിനകത്ത് കെട്ടിയിട്ട് ഇതിനകത്ത് വെക്കുക. എന്നാലും ഈ തണുപ്പ് സമയത്ത് നമ്മുടെ അടിയിലൊക്കെ വീടും അപ്പടി ഈർപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ തോന്നും. മുളച്ച് വരുമോ? മുളച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തിന്നാൻ പേടിയാവും. പിന്നെ നമുക്കൊരു രക്ഷയില്ലാത്തതാണ് ഞാനതൊക്കെ ചെത്തിച്ച് കളഞ്ഞിട്ടൊക്കെ എടുക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണത്, പ്രത്യേകിച്ച് പൊട്ടറ്റോ. അപ്പോൾ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പടവലങ്ങളുടെ ഒരു ചെറിയൊരു കഷ്ണം, ഒരു മുരിങ്ങക്കോല്, ഒരു തക്കാളി ഉണ്ടായിരുന്നു ഇന്നലെ. ഇപ്പോൾ തക്കാളിക്ക് വില കൂടിയാണ്. സാമ്പാർ കഷ്ണം വാങ്ങിയാലും തക്കാളി കഷ്ടി ഒരെണ്ണമൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ രണ്ട് തക്കാളിയൊക്കെ സാമ്പാർ കഷ്ണം വാങ്ങുമ്പോൾ കിട്ടണം. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് കോവയ്ക്ക, രണ്ട് മൂന്ന് വെണ്ടയ്ക്ക, പിന്നെ വള്ളിപ്പയർ ഉണ്ടായിരുന്നു. വള്ളിപ്പയർ രണ്ടെണ്ണം. പിന്നെ എടുത്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കേ ഉള്ളൂ എന്ന് തോന്നുന്നു. ആ ഒരു ക്യാരറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാനൊക്കെ സാമ്പാർ കഷ്ണം എടുത്തേക്കണം കേട്ടോ.
കിഴങ്ങ് ഇതെല്ലാം അത്യാവശ്യം കഷ്ണം എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് സാമ്പാറിന് പരിപ്പ് വേവിക്കണില്ലോ. പരിപ്പില്ലാത്തതുകൊണ്ട് സാമ്പാറിന് കൊഴുപ്പ് കിട്ടണമെങ്കിൽ ഇച്ചിരി കഷ്ണങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കൊഴുപ്പ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ സാമ്പാറിന് പരിപ്പില്ലാണ്ട് എൻ്റെ ഹസ്ബൻഡിന് അത്ര ഇഷ്ടമൊന്നുമില്ല. പിന്നെ അങ്ങ് നിവൃത്തിയില്ലാണ്ട് ഉണ്ടാക്കും ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി മഞ്ഞപ്പൊടി ഉപ്പുകിട്ട് അവിടെ വെച്ചു. അതിനുശേഷം കഞ്ഞി അടുപ്പത്തിട്ട് തുടങ്ങുന്നല്ലോ അല്ലേ. അത് കഞ്ഞിയല്ല അരി കേട്ടോ, അരി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. ചപ്പാത്തിക്ക് കുഴയ്ക്കാൻ ഇച്ചിരി ഉപ്പും അതുപോലെ നമ്മൾ ആ ഇടിയപ്പത്തിന് ഉണ്ടാക്കിയില്ലേ എന്ന് പറഞ്ഞ കണക്ക് ഇച്ചിരി ഉപ്പും ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടെ വെച്ചിട്ട് അത് തിളപ്പിക്കാനായിട്ട് വെക്കും. അത് തിളച്ച് വന്നിട്ടാണ് നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ കുഴച്ചെടുക്കണേ. അപ്പോൾ എന്നോട് ആരോ പറഞ്ഞു അന്ന് പച്ചവെള്ളം ഒഴിച്ച് കുഴച്ചാൽ നല്ലതാണ്. പച്ചവെള്ളം ഒഴിച്ചാൽ കുഴച്ചാലും നല്ലതാണ്, പക്ഷേ നമുക്ക് പച്ചവെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോഴേ നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കുഴക്കണമെങ്കിൽ പച്ചമുളക് പച്ചമുളക് എന്ന് തൊട്ടേ പച്ചവെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പം അത് ഇച്ചിരിയോടെ സമയം കൂടുതൽ വേണം. അപ്പോൾ അത് അതിന് ഇച്ചിരിയോടെ ഒരു സോഫ്റ്റ്നെസ് തോന്നണം ഈ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴക്കണം തന്നെയാണ് കേട്ടോ. പിന്നെ ചപ്പാത്തിയുടെ ടേസ്റ്റും രണ്ടും രണ്ട് രീതിയാണ്. ഇപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കുന്ന രീതിയാണ് ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടും, മറ്റേത് അത്ര അങ്ങ് സോഫ്റ്റ് ആവണില്ല എന്ന് തോന്നി. അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കാത്തതാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മൾ ചപ്പാത്തിക്ക് എത്രമാത്രം കുഴക്കണം അത്രമാത്രം അത് സോഫ്റ്റായിട്ട് കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ ആ പച്ചക്കറിയൊക്കെ ഒന്ന് വേഗം ഒന്ന് അരിഞ്ഞെടുക്കുവാണ്. അപ്പോൾ അത് ചപ്പാത്തിക്ക് നോട്ട് സാമ്പാറിനുള്ളതായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കുക്കറിനകത്തേക്ക് മാറ്റി നിങ്ങൾക്കൊക്കെ വെള്ളം ഒഴിച്ചു വെച്ചിട്ട് ഉപ്പിട്ടു. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു. പിന്നെ നമ്മൾ ഇതിനകത്ത് സാമ്പാർ പൊടി ചേർക്കണില്ലാത്ത കാരണം ഈ കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടെ കീറിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നു പോയതാണ്. ഈ കഷ്ണത്തിൻ്റെ കൂടെ സവാള ഇട്ടു, പിന്നെ ഒരു പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കണമെന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കായപ്പൊടി 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇട്ടിട്ട് വേവിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ താളിച്ച് ചേർക്കാൻ നേരത്തും കുറച്ച് ചേർക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ സാമ്പാറിന് ഇച്ചിരി അധികം കായപ്പൊടി ഇടും. കായപ്പൊടി ഇച്ചിരി വേണമെങ്കിൽ കുറച്ച് അത്ര ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് കുറച്ചിടാം കേട്ടോ. അപ്പോൾ അത് ഇട്ടു. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെക്കുകയാണ്. അപ്പോൾ സ്പൂൺ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തോളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പൊടിയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കണം നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള സാമ്പാറാണ്. വേറെ എന്തെങ്കിലും ടേസ്റ്റ് ആയിട്ടുള്ള മെത്തേഡൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സാമ്പാർ. ഓരോ ദിവസം ഓരോ രീതിയിലായിരിക്കും. സാമ്പാർ പരിപ്പ് വെക്കുന്ന ദിവസം ഒരു രീതി, അല്ലാത്ത ദിവസം വേറെ രീതി. അപ്പോൾ അതവിടെ നമുക്ക് അടുപ്പേ വെച്ചു. അന്നേരത്തേക്ക് നമ്മുടെ ചപ്പാത്തിക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് വെച്ചിട്ട് വേഗം തന്നെ ചപ്പാത്തിക്കൊന്ന് കുഴച്ച് വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ വിനോദം പറഞ്ഞു, ഇപ്പോൾ ഞാനിത് കൊണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ വിനോദം പറഞ്ഞു 2 മുട്ടയെടുത്ത് പുഴുങ്ങ്, എന്നിട്ട് മക്കൾക്ക് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ മുട്ടയും താറാമുട്ട കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പിന്നെ അതും പുഴുങ്ങാനായിട്ട് വെച്ചു. അപ്പോൾ അതങ്ങനെ ചപ്പാത്തിക്ക് അവിടെ കുഴച്ച് വെച്ചു. ഇനിയിപ്പോൾ അത് അവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. വേണമെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ തടവി വെക്കാം. ഞാൻ അതിനൊന്നും മെനക്കെടാറില്ല കേട്ടോ, സത്യം പറയാം. ചിലരിങ്ങനെ ഒരുപാട് നമ്മൾ ഈ ചപ്പാത്തി പരത്തുമ്പോൾ എന്തായാലും നമുക്ക് എണ്ണയുടെ ആവശ്യമുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഈ എണ്ണ ഇങ്ങോട്ട് ഓവറാവില്ല എന്ന് ഓർത്തു. അന്നേരത്തേക്ക് നമ്മുടെ എന്താ പറയുക, പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കറിൽ നിന്ന് നമുക്കത് ചട്ടിക്കകത്തേക്ക് മാറ്റാം. കുക്കറിനകത്ത് ഞാനിപ്പോൾ വെക്കാറില്ല കേട്ടോ. ചട്ടിക്കകത്താണ് ഉണ്ടാക്കാറ് സാമ്പാറാണെങ്കിലെല്ലാം. കുക്കറിനകത്ത് വേവിക്കാനായിട്ട് വെച്ചെങ്കിലും അതിനെ ചട്ടിക്കകത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു വേറെ രീതിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് തീർത്ത ഓപ്ഷണലാണ്. ഇങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കറിക്ക് സാമ്പാറിനൊരു ചെറിയൊരു കൊഴുപ്പ് കിട്ടും. കാരണം ആ കഷ്ണങ്ങളെല്ലാം കൂടെ അങ്ങ് വെന്തങ്ങ് ഉടഞ്ഞു കിട്ടും. പിന്നെ ചിലവരുണ്ടല്ലോ സാമ്പാർ ഇങ്ങനെ വഴറ്റിയിട്ടുണ്ടാക്കും, അങ്ങനെ ഞാനിവിടെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇപ്പം ഞാനിത് എളുപ്പപ്പണിക്കാണ് ഈ കഷ്ണങ്ങളെല്ലാം കൂടെ ഒന്നിച്ചും കിട്ടുന്നത്. ഇപ്പം ചില കഷ്ണങ്ങൾ വേവ് കൂടുതലുള്ള കഷ്ണങ്ങൾ വേവിച്ചിട്ട് ബാക്കിയുള്ള കഷ്ണങ്ങൾ വഴറ്റിയുണ്ടാക്കും, അല്ലെങ്കിൽ മൊത്തം കഷ്ണങ്ങൾ വഴറ്റിയുണ്ടാക്കും. അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. സാമ്പാർ നമുക്ക് പല രീതി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഒരു രീതി, വഴറ്റിയുണ്ടാക്കണേ വേറെ രീതിയും കാണിച്ചിട്ട്. അത് സമയമുള്ള ദിവസങ്ങളിൽ വഴറ്റിയുണ്ടാക്കാറുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതൊരു 2 തവണ ഒഴിച്ചു കൊടുത്തു. അത് പുളി ഒക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. ഇവിടെ ഇച്ചിരി പുളി ലേശം മുമ്പിട്ട് നിൽക്കട്ടെ എന്ന് വെച്ചു, കാരണം ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കണമായിരുന്നു. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയിലൊന്നും നമ്മുടെ നിഘണ്ടുവിൽ ഇല്ലാത്ത കാര്യങ്ങളായ കാരണം ഇവിടെ ഒരിക്കലും മല്ലിയില ഉണ്ടാവാറില്ല. മല്ലിയില ഉണ്ടെങ്കിൽ നല്ലതാണ് സാമ്പാറിന്. വല്ല ബിരിയാണിയൊക്കെ വാങ്ങുമ്പോൾ മാത്രം ഉണ്ടാക്കണം എന്ന് തോന്നുന്ന ദിവസങ്ങളിൽ മാത്രം വല്ലപ്പോഴും നമ്മുടെ അടുക്കളയിൽ വന്ന അതിഥിയാണ് ഈ മല്ലിയില എന്ന് പറയണത് കേട്ടോ. അതുകൊണ്ട് തന്നെ മല്ലിയില ഇല്ല. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ കറിവേപ്പില ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇട്ട് കൊടുക്കും. അന്നേരം ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ നമ്മുടെ സാമ്പാറിന്. പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പാറിന് എന്തോ ഒരു കാര്യം പറയാൻ വന്നാൽ മറന്നു കേട്ടോ.
ഞാനിങ്ങനെ കേട്ടോ വർത്താനം പറഞ്ഞ് എന്തോ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആഞ്ഞിങ്ങ് വരും, അപ്പം തന്നെ മറന്നു പോവും. എല്ലാവരും അറിയാം അരണയുടെ ബുദ്ധിയാണ്, അത് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇതാ അടുപ്പത്ത് വാൻ വെച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം കോക്കനട്ട് ഓയിൽ കേട്ടോ. അപ്പോൾ ആ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പം നമുക്ക് കുറച്ച് ഉലുവ, അതായത് 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും, അല്ലെങ്കിൽ 1 നുള്ളുലുവ, നമ്മളെ 3 പേരെല്ലാം കൊണ്ട് എടുക്കണ എത്ര 1 നുള്ളുലുവ അത്ര ഇടുക കേട്ടോ. ഉലുവ പൊട്ടി കഴിഞ്ഞിട്ട് കടുക് ഇടാവുള്ളൂ എന്ന് ചിലർ പറഞ്ഞേക്കാം, കാരണം അല്ലെങ്കിൽ ഉലുവ പൊട്ടിയല്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ എന്നാ പറയണേ പഠിപ്പീരാണ് അത് കേട്ടോ. അപ്പോൾ അത് ഒരു കണക്കിലത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ കടുക് ഇട്ടു. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, അപ്പോൾ അതൊരു 1 1/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നന്നായിട്ട് തന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ഒക്കെ ചേർക്കാം കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ നന്നായിട്ട് എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി. പിന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് നമ്മളത് ഇളക്കി എടുത്തേക്കണം കേട്ടോ. എന്നിട്ട് നമ്മളത് തളിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാമ്പാർ, വലിയ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ ടേസ്റ്റ് എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ടേസ്റ്റ് എന്നൊന്നും പറഞ്ഞില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാത്തൊരു സാമ്പാറാണ്, അത്രേ ഉള്ളൂ കേട്ടോ. പരിപ്പിട്ട വെച്ചവിടെ ഒരു ടേസ്റ്റ് ആവും, അത്രേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളീ സാമ്പാർ തിളച്ച് വന്ന് കഴിയുമ്പം കുറച്ച് കറിവേപ്പില ലാസ്റ്റ് നമ്മൾ വാങ്ങി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് മൂടി വെക്കണം. അപ്പോൾ ഈ പച്ച കറിവേപ്പിലയുടെ ഫ്ലേവർ അങ്ങ് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ട് കേട്ടോ സാമ്പാറിന്. അതെൻ്റെ മമ്മി പറഞ്ഞു തന്ന ടിപ്പാണ്, മമ്മിയുടെ ടിപ്പാണ്. അപ്പോൾ അതാ നമ്മുടെ സാമ്പാർ ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ കിടന്ന് തിളക്കണമുണ്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് തിളക്കട്ടെ. ഇപ്പോൾ നമുക്കിത് മൂടി വെക്കാം. സാമ്പാർ റെഡിയായി. ഇനിയിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ എന്നാൽ ചപ്പാത്തി ഉണ്ടാക്കി. അപ്പോൾ മക്കളൊക്കെ ഒക്കെ കൊടുത്തു, ഞാനും ചായ കുടിച്ചു. ഇന്നിപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട്, സെക്കൻഡ് സാറ്റർഡേ അല്ലേ. അപ്പോൾ പിന്നെ വീട്ടിലും പോകണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വിരുന്നുകാരൊക്കെ വന്നു. അത് കഴിഞ്ഞ് ഇതാ ഇച്ചിരി ഇറച്ചിയൊക്കെ വാങ്ങി, ഞങ്ങൾ ഇറച്ചിയൊക്കെ ഉണ്ടാക്കി അടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്താ കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി. അപ്പോൾ പിന്നെ വൈകുന്നേരമായി, പിന്നെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഒരു ഫുൾ ഡേ വ്ളോഗായിട്ട് വരാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ കാണാം. താങ്ക് യു.